കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരിലും, അതായത് പ്രായമാവുന്നതിന് മുന്നേ യുവതി യുവാക്കളിലും അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ നര. അത് നമ്മളെ ജീവിതശൈലി കൊണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാവാം. അപ്പം അങ്ങനെ നര വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഇതെന്താപ്പം ഇത്ര ചെറുപ്പത്തിലെ മുടി നടക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കൂടുതൽ നര വരികയാണ് ചെയ്യുക. കൂടാതെ നമുക്ക് നന്നായിട്ട് മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നരച്ച മുടി ഒന്ന് നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ റെമഡി എന്ന് വെച്ചാൽ ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യണം. അല്ലാതെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ കട്ടക്കറുപ്പാവൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്രമേണ, അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത നിറമാവും. കൂടാതെ ഇനി അകാല നര വരാത്തവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം അകാല നര ഭാവി പിന്നെ നാളെ വന്നുകൂടായി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പാക്ക് യൂസ് ചെയ്യാം. കൂടാതെ നമ്മുടെ മുടി കൊഴിച്ചൽ, അത് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കരുത്തോടു കൂടി വളരാനും പിന്നെ നന്നായിട്ട് നീളം വെക്കാനും പിന്നെ കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പുതിയ മുടിയിഴകൾ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത്. അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ ഉള്ളിനീരാണ് കേട്ടോ. ഉള്ളിനീര് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ എടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ ഉള്ളിയുടെ നീരാണ്. ശരിക്കും അരിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണേ. പിന്നെ ഇത് നമ്മുടെ കട്ടഞ്ചായയാണ് കേട്ടോ. നന്നായിട്ട് എന്താ കടുപ്പുള്ള കട്ടഞ്ചായ എടുക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂ കേട്ടോ. ഇത് ലൈറ്റായിട്ടൊരു ചൂടുണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് നീലയമരിയുടെ പൊടിയാണ്. ഇത് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നീലയമരി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം എനിക്കങ്ങനെ മുടിയിൽ നരയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ മുടിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടുന്നത് എടുക്കണം, നരയുള്ളവരാണെങ്കിൽ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മാത്രം നമ്മുടെ പിന്നെ എന്താ പറയുക കട്ടഞ്ചായ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വേണ്ട, നമുക്കൊരു കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം തിക്കാവണ്ട, അധികം ലൂസും ആവണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ടഞ്ചായ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പാക്ക് നമ്മുടെ നര മാറ്റാൻ മാത്രമല്ല കേട്ടോ, നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല, അകാല നര വരാതിരിക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാനും നന്നായിട്ട് നീളം വെക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടിയിലുണ്ടാവുന്ന സ്പ്ലിറ്റൻസ്, ഡ്രൈനെസ് ഇതൊക്കെ മാറ്റാൻ കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് കട്ടക്കറുപ്പോട് കൂടി വളരാനും ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എണ്ണ തേക്കണ്ട കേട്ടോ. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ പിന്നെ എന്താ പറയുക ഈ പാക്ക്, അതായത് നീലയമരിയുടെ കളർ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിടിക്കാൻ ബുദ്ധിമുട്ട് നല്ല പിടിക്കില്ല. അതുകൊണ്ട് തന്നെ എണ്ണ തേച്ചിട്ടുള്ളവരാണെങ്കിലും ഒന്ന് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഈ പാക്ക് യൂസ് ചെയ്യുക. പിന്നെ അപ്പോൾ എണ്ണയൊന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടാതെ നമ്മൾ എണ്ണ ചെയ്തതിന് ശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ നീലയമരിയുടെ കളർ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടിയുടെ, അതായത് നരച്ച മുടിയൊക്കെ കറുപ്പ് കളർ ആക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഹെന്ന ചെയ്തിട്ട് മാത്രം ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നീലയമരിയുടെ കളർ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിഴകളിലൊക്കെ പിടിക്കൂട്ടാ.
ഗ്ലൗസ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൈവെച്ചതിന് അപ്ലൈ ആണ്. കൈവെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ കളറാവട്ടെ, അത് പിന്നെ പോയി കിട്ടാൻ ഒരുപാട് ദിവസം എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഹെന്നൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈവെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു ദിവസം, അതായത് നമ്മളെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അത് പോയി കിട്ടൂട ഹെന്നയുടെ കളറ്. പക്ഷേ ഇതിൻ്റെ കളർ അങ്ങനെ പോവില്ല. അതുകൊണ്ട് ഗ്ലൗസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മുടിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നരയൊക്കെ ഉള്ളവരാണെങ്കിൽ നരയുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇത് ജലദോഷം ഉണ്ട് കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, വെറും നോർമൽ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എന്തായാലും എന്താ പറയുക, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല കറുപ്പ് നിറം ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് കറുപ്പ് നിറം ആയതിനു ശേഷം, നിറച്ച മുടിയൊക്കെ കറുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നിങ്ങളിത് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നരയുള്ളവരാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം കേട്ടോ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ തലയിൽ വെച്ചിട്ട് മാത്രം കഴുകി കളയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അതായത് ആ നീലമരയുടെ കളറ് നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കൂ. ഞാനിപ്പോൾ ഇത് തലയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകിക്കളയൂട, കാരണം എനിക്ക് ജലദോഷമാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും ഞാൻ വെക്കില്ല, ഒരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം തന്നെ കഴുകി കളയും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മിനിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കണേ. അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പം പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ തന്നെ വെക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.